ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങൾക്കും ഭൂമിയെ പോലെ തന്നെ ധാരാളം ഉപഗ്രഹങ്ങളുണ്ട്. എന്നാൽ സൗരയൂഥം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേക്ക് എത്ര ഉപഗ്രഹ ഗാലക്സികൾ ഉണ്ടെന്നറിയാമോ? 59 എണ്ണം. ഈ 59 എണ്ണത്തിൽ ഒരെണ്ണമായ ലിയോ ഐ കുള്ളൻ ഗാലക്സിയിലാണ് ഈ ഭീമാകാര ബ്ലാക്ക് ഹോളിനെ ഗവേഷകർ കണ്ടെത്തിയത്. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ ഉപഗ്രഹ ഗാലക്സിയായ ലിയോയെയും അതിൽ കണ്ടെത്തിയ ബ്ലാക്ക് ഹോളിനെയും കണ്ടെത്താനിടയായ സാഹചര്യവും നമുക്ക് പരിശോധിക്കാം. തളികയുടെ രൂപത്തിലുള്ള മിൽക്കി വേയുടെ വ്യാസം എന്നത് 100,000 പ്രകാശവർഷമാണ്. കനം ശരാശരി 1,000 പ്രകാശവർഷങ്ങളാണെന്നുമാണ് നിഗമനം. മിൽക്കി വേ ഗാലക്സിയുടെ പോലെ പ്രപഞ്ചത്തിൽ 40,000 കോടി ഗാലക്സികൾ ഉണ്ടാവണമെന്നും പഠനങ്ങൾ പറയുന്നു. ഇതിൽ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ ഉപഗ്രഹ ഗാലക്സിയായ ലിയോ ഐയിലാണ് ഈ ഭീമാകാര ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തിയത്. ലിയോ ഐ ഗാലക്സിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കുള്ളൻ ഗോളാകൃതിയിലുള്ള ഗാലക്സിയാണിത്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ നിന്ന് 820,000 പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്നുവെച്ചാൽ പ്രകാശത്തിൻ്റെ വേഗത്തിൽ അഥവാ 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ എന്ന ദൂരത്തിൽ സഞ്ചരിച്ചാൽ മിൽക്കി വേയിൽ നിന്ന് ലിയോ ഗാലക്സിയിലേക്ക് 820,000 വർഷം കൊണ്ടെത്തും. ഇതിൽ മറ്റൊരു കാര്യമെന്തെന്നാൽ ഉപഗ്രഹ ഗാലക്സികളായ 59 എണ്ണത്തിൽ മിൽക്കി വേയിൽ നിന്ന് വളരെ ദൂരത്തിൽ കിടക്കുന്ന ഗാലക്സി കൂടെയാണ് ലിയോ. ഈ ലിയോ ഗാലക്സിയുടെ ഹൃദയഭാഗത്തിലായാണ് വലിപ്പമുള്ള ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തിയത്. പുതുതായി കണ്ടെത്തിയ ഈ ബ്ലാക്ക് ഹോളിന് ഏകദേശം 3.3 ദശലക്ഷം സോളാർ മാസ് ഉണ്ടെന്നാണ് കണക്ക്. എന്നുവെച്ചാൽ ലിയോ ഗാലക്സിയുടെ മൊത്തം മാസിൻ്റെ 16% ഈ ബ്ലാക്ക് ഹോളിലാണെന്നാണ് നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലായത്. ഇതിൽ മറ്റൊരു കാര്യമെന്തെന്നാൽ ഈ ബ്ലാക്ക് ഹോളിനെ കണ്ടെത്താനിടയായ സാഹചര്യമാണ്. ഗാലക്സിക്കുള്ളിലെ വസ്തുക്കളുടെ നാശം എങ്ങനെ സംഭവിക്കുന്നുവെന്നും അതുമായി സംബന്ധിച്ച പഠനങ്ങൾക്കിടെയാണ് ഗവേഷകർ ഈ ഭീമാകാര ബ്ലാക്ക് ഹോളിനെ കാണാനിടയായത്. ഗാലക്സിക്കുള്ളിലെ ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഹോളുകളുടെ രൂപീകരണം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഗവേഷകർ വിശദീകരിക്കുന്നത് ഗാലക്സികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ഇത്തരത്തിൽ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാവുന്നതെന്നാണ്. വർഷങ്ങളായി ലിയോ ഐ പോലുള്ള ഗാലക്സികളെക്കുറിച്ച് പഠിക്കുന്ന ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഈ ഗാലക്സിക്കുള്ളിലെ ഡാർക്ക് മാറ്റേഴ്സിൻ്റെ വ്യാപനം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഈ കണ്ടെത്തലിലൂടെ വഴിതെളിയിക്കും. ഇതുപോലുള്ള ശാസ്ത്ര ടെക് ലോകത്ത് കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഈ ചാനൽ സന്ദർശിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.